വലിയവനാകും. നമ്മുടെ നാട്ടിൽ അദ്ദേഹത്തിന് നാടിനു വേണ്ടിയാണ്, വേറെ ആർക്കു വേണ്ടി? ഈ ഉണക്ക സംഖ്യകൾക്ക് വേണ്ടി പറയണമെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. നമ്മുടെ നാടിൻ്റെ മരപ്രദേശം നിലനിർത്താൻ വേണ്ടി ഈ ബഹളം ഇവിടെ നിർത്തണം. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പ്രഭാഷണത്തിന് അടി കൊള്ളുന്നത് മുഴുവനും ഇസ്ലാമും മുസ്ലിങ്ങളാണ്. എന്തൊരു കഷ്ടമാണ്, നിങ്ങൾ ആലോചിക്കണം. ഞാൻ കുഞ്ഞിക്കണ്ഠൻ സഖാവ് അങ്ങ് വളരെ വികാരപരമായി സംസാരിച്ചു. അങ്ങയുടെ വികാരം ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഞാൻ ഉപയോഗിച്ച വിട്ടുവീഴ്ച എന്ന് പറഞ്ഞാൽ സംഖ്യകളെടുത്തു പോയി മാപ്പ് പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. വിട്ടുവീഴ്ച ചെയ്യണം. ആർക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യണം? ആർക്ക് വേണ്ടി? ഈ സ്റ്റേറ്റിന് വേണ്ടി, ഇവിടുത്തെ മത നിരപേക്ഷത നിലനിൽക്കാൻ വേണ്ടി. നിങ്ങൾക്കറിയോ, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം നിങ്ങളായിട്ട് നോക്കാറുണ്ടോ? നമ്മുടെ പുതിയ ജനറേഷൻ ആകെ ദേഷ്യം പിടിച്ചിരിക്കുകയാണ്. ഈ ഇതാ കഴിഞ്ഞ 10 ദിവസമായി ടി വി തുറന്നാൽ ഈ ആർ വി ബാബുവിൻ്റെയും ഈ സുരേഷ്മാരുടെയും ഒക്കെ അട്ടഹാസമാണ്, വർഗീയതാണ് കേൾക്കുന്നത്. ജയരാജന്മാരുടെ കൊലവിളിയും ചോരമണക്കുന്ന പ്രസംഗങ്ങളാണ് കേൾക്കുന്നത്. നമ്മളെ പുതിയ കുട്ടികൾക്ക് ഇതൊന്നും തീരെ ഇഷ്ടമല്ല. അവരീ നാട് വിട്ടു പോവുക എന്ന രീതിയിൽ എത്ര പോസ്റ്റുകളെന്ന് വന്നതറിയോ? നമ്മുടെ നാടിന് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യണം. ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്തിട്ടില്ലേ? കുഞ്ഞിക്കണ്ണ സഖാവിൻ്റെ കോഴിക്കോട് ജില്ലാ സി പി എം, അവരോടൊരു പ്രമേയമായിരുന്നു 6-ാം നൂറ്റാണ്ടിലെ ഇരുണ്ട കാലഘട്ടം എന്ന് ഇസ്ലാമിനെ വിശേഷിപ്പിച്ചു. ഞങ്ങളാരെ തെരുവിലിറങ്ങിയോ? അത് സഹിച്ചു. ഈ ഹിന്ദു ഐക്യ വേദിയുടെ സമ്മേളനം തൃശ്ശൂരുണ്ടായി. 1.5 മണിക്കൂറാണ് ജാമിദ എന്നൊരു സ്ത്രീ വന്നിട്ട് പ്രവാചകനെയും വിശുദ്ധ ഖുർആനെതിരെ തെമ്മാടിത്തം വിളിച്ചു പറഞ്ഞത്. ഞങ്ങൾക്കും പടിയും കിടിയെടുത്ത് ഒരു തെരുവിലിറങ്ങിക്കൂടെ? ഞങ്ങളെ പ്രിയപ്പെട്ട പ്രവാചകനെ നിന്ദിച്ചു പറഞ്ഞു, ഞങ്ങളെ പാണക്കാട് തങ്ങന്മാരെ സംബന്ധിച്ച് അവഗണിച്ചേക്കാൻ പറഞ്ഞു. എത്ര പ്രസംഗങ്ങളെങ്കിലും നടക്കുന്നത്? തിരുവനന്തപുരത്ത് വലിയൊരു ഹിന്ദു സമ്മേളനം ഉണ്ടായി, എന്തൊക്കെ അവിടെ പ്രസംഗിച്ചു കൂട്ടി? ഞങ്ങളാര് തെരുവിലിറങ്ങിയോ? ആ പി സി ജോർജ്, അയാൾ എന്തൊക്കെ വിഷം പറഞ്ഞു! അവസാനം പോലീസിന് കേസെടുക്കേണ്ടി വന്ന്. അയാൾ അറസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ വല്ല കാളപൂട്ട് മത്സരത്തിൽ ജയിച്ച ആളെ പോലെയല്ലേ ബി ജെ പി കാര് സ്വീകരണം കൊടുത്തത്? നിങ്ങൾക്കൊരു കോഴിക്കോട്ടെ ഒരു വിദ്വാനുണ്ട്, എന്താ അദ്ദേഹം? ഗുരുമൂർത്തി എന്നാണ് പേര്. ക്രിസ്ത്യാനികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുണ്യാളനെതിരെ പരമചറ്റാന്ന് വിളിച്ച വീഡിയോ യൂട്യൂബിൽ നിലനിൽക്കുന്നുണ്ട്. ഇതിലൊന്നും ഇവർക്ക് ആർക്കും പ്രതിഷേധമില്ല. പിന്നെ ശബരിമല കാര്യം, ഇതൊക്കെ ഇപ്പോൾ ഈ 10 ദിവസം ചർച്ചയിൽ ശബരിമല കയറിയൊന്നും അത് കയറിയൊന്നും. ശബരിമലയെക്കുറിച്ച് ഈ നമ്മുടെ ആർ ഹരി, ജയ നന്ദകുമാർ, ടി ജി മോഹൻദാസ് അവരൊക്കെ എഴുതിയ ലേഖനം മലയാളികൾ വായിച്ചതാ. അവരൊക്കെ ആർ എസ് എസിൻ്റെ ഭൗതിക ധൈഷണിക മേഖലയിലുള്ളവരാ. എന്തിനേറെ കുരുക്ഷേത്ര പ്രസിദ്ധീകരിച്ച മാറ്റുവിൻ ചട്ടങ്ങൾ എന്ന ആർ ഹരിയുടെ പുസ്തകം ഈ സുരേഷ് വായിച്ചിട്ടുണ്ടോ? അതിലെന്താ പറഞ്ഞത്? സ്ത്രീകളെ കയറ്റണമെന്നാ. അത് പുസ്തകമാണ്. കുരുക്ഷേത്ര ഇപ്പോഴും അത് വിറ്റുകൊണ്ടിരിക്കുക. ആർ ഹരി എന്ന മനുഷ്യൻ അതിൻ്റെ ഹോണറി വാങ്ങിക്കൊണ്ടേ നിൽക്കുക. ഇപ്പോഴും ലൈവായിട്ട് ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുക. ഇതിനൊക്കെ തള്ളി, ഈ അപരമത വിദ്വേഷം തള്ളിപ്പറയാൻ ഇവരാരെ തയ്യാറുണ്ടോ? ഈ സുരേഷോ കൂട്ടരോ എവിടെയെങ്കിലും തള്ളിപ്പറയോ? അപ്പോൾ നമ്മളെന്താ പറഞ്ഞാൽ, നമ്മൾ ക്ഷമിക്കുക, നമ്മൾ ഇതിനോടൊക്കെ വളരെ ക്ഷമ സാധിക്കുക. ഞാൻ പറഞ്ഞെന്താണ്, ഇത് ഡിസ്പോസ് ചെയ്യണം. കാരണം ഈ ഈ ബി ജെ പി ഇത് വിടൂല. കാരണം അവർക്ക് എന്താണ് അവരാവശ്യം എല്ലാവർക്കും അറിയില്ലോ. അതുകൊണ്ട് അവരോട് മാപ്പ് പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഒരിക്കലും. മറിച്ച് ഇവിടുത്തെ വിശ്വാസ സമൂഹത്തോട് പറയാം, ഞാൻ ഒരിക്കലും എന്തല്ല, ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല. ആർക്കെങ്കിലും അങ്ങനെ മനസ്സാവാച തോന്നുന്നുണ്ടെങ്കിൽ അത്തരക്കാരായ നല്ല വിശ്വാസികളോട് ഞാൻ മാപ്പ് പറയുന്നു എന്നൊരു വാക്ക് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും നമ്മുടെ സ്പീക്കറുടെ ഒരു മഹത്തായ മനസ്സ്. അദ്ദേഹം വലിയവനാകും. നമ്മുടെ നാട്ടിൽ അദ്ദേഹത്തിന് നാടിനു വേണ്ടിയാണ്, വേറെ ആർക്കു വേണ്ടി? ഈ ഉണക്ക സംഖ്യകൾക്ക് വേണ്ടി പറയണമെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. നമ്മുടെ നാടിൻ്റെ മരപ്രദേശം നിലനിർത്താൻ വേണ്ടി ഈ ബഹളം ഇവിടെ നിർത്തണം. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. അതല്ലാതെ ഞാൻ ഇവരെ ഇടയിൽ പോയി സറണ്ടർ ആകണമെന്ന് ഞാൻ പറഞ്ഞു. ചില കാര്യങ്ങളൊക്കെ ആഖ്യാനിക്കുന്നിടത്ത് ആ പ്രശ്നങ്ങൾ വരേണ്ടത്. ഞാൻ അതാ പറഞ്ഞത്, തുടക്കത്തിലെ ഷംസീറിൻ്റെ പ്രസംഗം മാത്രമല്ല, പിന്നീട് അതിൻ്റെ ന്യായീകരണ മറുവാദങ്ങളിൽ ഒരുപാട് അബദ്ധങ്ങൾ വന്നിട്ടുണ്ട്. ബാലൻസ് ചെയ്യുന്നതിൽ നിങ്ങളിൽ നിന്ന് വരുന്ന പിഴവുകൾ അവരെടുത്ത് ഉപയോഗിക്കുകയാണ്. അവസാനം മറ്റു വിശ്വാസ സമൂഹങ്ങൾക്ക് വരെ ഇറങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇവിടുത്തെ രാഷ്ട്രീയ പതലം എത്തിക്കുകയാണ്. ഇത് ഇതിൽ നിന്ന് മൈലേജ് ഓരോ ദിവസവും എടുക്കുന്നത് ആരാണ്? സംഘപരിവാറാണ്. അത് മനസ്സിലാക്കി നിങ്ങളൊന്ന് ഇപ്പൊ പിറകോട്ട് പോയി ഇതൊന്ന് മാപ്പ് പറഞ്ഞ് തീർത്തിട്ടില്ലെങ്കിൽ ഈ സ്റ്റേറ്റിന് വലിയ പരിക്ക വരാ. മറ്റവർക്ക് ഇത് സുവർണാവസര. അതുകൊണ്ട് കേരളത്തിൽ സമാധാനം അനുഭവിക്കുന്ന ഒരു മലയാളിയുടെ ആ പരിപ്രേക്ഷ്യത്തിൽ നിന്നാണ് സഖാവ് കുഞ്ഞിക്കണ്ണൻ സഖാവിനോടും സി പി ഐ നേതൃത്വത്തോടും ഇവിടുത്തെ ഗവൺമെന്റിനോടും മുസ്ലിം ലീഗിന് പറയാനുള്ളത്. എന്താണ്, ഈ മലീമസമായ ചർച്ച നിൽക്കണം. നിർത്താൻ ആവശ്യമായ പക്വമായ സമീപനം ഉണ്ടാകണം എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ ഈ കാര്യത്തിലെ അഭിപ്രായം. ശ്രീ